നമ്മുടെ ഭൂമിയിൽ പ്രകൃതിയിൽ തന്നെ രൂപീകരിക്കപ്പെട്ട നിരവധി വിലപിടിപ്പുള്ള കല്ലുകളുണ്ട്. അവയൊക്കെയും നാം രത്നക്കല്ലുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാധാരണമായി രത്നക്കല്ലുകൾ എന്നത് തന്നെ അധികം വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്നും കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ രത്നക്കല്ലുകൾ ഏതൊക്കെയാണ്? അതേക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം. ദി കുലീനിയൻ ഡയമണ്ട്. കുലീനിയൻ ഡയമണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വൈരക്കല്ലിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും 1905 കണ്ടെത്തിയത്. ഏറ്റവും വലിയ അതിഗുണ നിലവാരമുള്ള ഈ പരുക്കൻ വജ്രത്തെ സൗത്ത് ആഫ്രിക്കയിലെ ഒരു തുരങ്കത്തിൽ നിന്നും 30 ആഴത്തിലാണ് കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയ ഈ കല്ലിൻ്റെ ഭാരം 3106.75 carat ആണ്. അതായത് ഏകദേശം 621 gram ഭാരമുണ്ട്. അപ്പോൾ ലോകത്തിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ വൈരക്കല്ല് ഇതായിരുന്നു. ആ തുരങ്കത്തിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന തോമസ് കുലീനിയനാണ് ഈ വൈരക്കല്ലിന് കുലീനിയൻ ഡയമണ്ട് എന്ന പേര് വെച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും 1907 മഹാരാജാവ് 7ാം എഡ്വേർഡ് ഈ വജ്രത്തെ സ്വന്തമാക്കി. ഒടുവിൽ ഈ വലിയ വജ്രത്തെ 9 പ്രധാന ഭാഗങ്ങളായും 96 ചെറിയ ഭാഗങ്ങളായും മുറിച്ചു. അങ്ങനെ പല ഭാഗങ്ങളായി തിരിച്ച ഈ രത്നക്കല്ലിൽ ഏറ്റവും വലിയ ഭാഗത്തിന് 530.4 caratഉം ഏറ്റവും ചെറിയ ഭാഗത്തിന് 94 caratഉം ഭാരമുണ്ട്. അങ്ങനെ രൂപീകരിക്കപ്പെട്ട കല്ലുകളെ മുഴുവനും മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങളിൽ തന്നെ പതിച്ചു. ദി ഗോൾഡൻ ജൂബിലി ഡയമണ്ട്. ഗോൾഡൻ ജൂബിലി എന്ന് വിശേഷിപ്പിക്കുന്ന 546.67 carat ഭാരമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും അധികം മുഖങ്ങളുള്ള വൈരമാണിത്. ഈ വജ്രത്തെ കാണുവാൻ സ്വർണ്ണ ഓറഞ്ച് നിറം പോലെ തോന്നുമെങ്കിലും ഇത് ശരിക്കും തവിട്ട് നിറമാണ്. 1985 ഇത് ആദ്യമായി കണ്ടെത്തുമ്പോൾ വളരെയധികം മോശം രീതിയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. അതായത് ഇത് ആദ്യമായി കണ്ടെത്തുമ്പോൾ നിരവധി വിടവുകളും ശരിയായ തരത്തിലുമായിരുന്നില്ല സ്ഥിതി ചെയ്തിരുന്നത്. ഏകദേശം 2 വർഷത്തോളം നടത്തിയ പരിശ്രമത്തിൽ ഈ കല്ലിന് ഒരു ചെറിയ തരത്തിലുള്ള കോട്ടം പോലും സംഭവിക്കാതെ വിദഗ്ധരുടെ സഹായത്തോടെ രൂപം നൽകി. ഇപ്പോഴീ വജ്രത്തിൻ്റെ മൂല്യം ഏകദേശം 12 million American dollar. 1995 ഗോൾഡൻ ജൂബിലി എന്ന കമ്പനി ഈ ഡയമണ്ടിനെ വാങ്ങിയതിനു ശേഷമാണ് ഗോൾഡൻ ജൂബിലി ഡയമണ്ട് എന്ന പേര് ലഭിച്ചത്. മഹാരാജാവ് ഭൂമി ബോലിൻ്റെ 50ാം വാർഷിക ആഘോഷത്തിൽ സിംഹാസനം അലങ്കരിക്കുവാൻ വേണ്ടി ജനങ്ങളിൽ നിന്നുമുള്ള പുരസ്കാരമായി ഈ വജ്രം ലഭിച്ചു. ഇപ്പോൾ തായ്ലാന്റിലെ രാജകൊട്ടാരത്തിൽ ആഭരണങ്ങൾക്കൊപ്പം വെച്ചിരിക്കുകയാണ്. പലപ്പോഴും ഈ ആഭരണങ്ങളെ ജനങ്ങളുടെ കാഴ്ചയ്ക്കായി വയ്ക്കാറുണ്ട്, അതും കടുത്ത സുരക്ഷയ്ക്കൊപ്പം. ദി സ്റ്റാർ ഓഫ് ആഡം. 2016 ശ്രീലങ്കയിൽ നിന്നുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ദ്രനീല കല്ലിനെ കണ്ടെത്തിയത്. ഈ നീലരത്നക്കല്ലിൻ്റെ ഭാരം 1404.49 carat ആണ്. അതായത് ഏകദേശം 281 gram തൂക്കമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്ദ്രനിലക്കല്ലിനെ തെക്കൻ ശ്രീലങ്കയിലെ സിറ്റി ഓഫ് ജെംസ് എന്നറിയപ്പെടുന്ന രത്നപുര എന്ന സ്ഥലത്തെ തുരങ്കത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ഈ തുരങ്കത്തിൽ നിന്നും ഇപ്പോഴും നിരവധി രത്നക്കല്ലുകൾ എടുക്കുന്നുണ്ട്. എങ്കിലും ഈ തുരങ്കത്തിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ രത്നക്കല്ല് ഇതാണ്. ശ്രീലങ്കൻ രാജ്യത്ത് രത്ന വ്യവസായത്തിലൂടെ മാത്രം വർഷത്തിന് ഏകദേശം 100 million American dollar വരെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ രാജ്യത്ത് നിന്നും കണ്ടെത്തിയ ഈ ഒരു രത്നക്കല്ലിന് മാത്രം ഏകദേശം 100 million dollar മൂല്യമുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും വലിയ ഇന്ദ്രനിലക്കല്ല് സ്റ്റാർ ഓഫ് ആഡം എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു രത്നക്കല്ലുകളിൽ നിന്നും ഇന്ദ്രനീലക്കല്ലിന് ഒരു വ്യത്യസ്തമായ പ്രത്യേകതയുമുണ്ട്. അതായത് ആഭരണങ്ങളിൽ അധികമായി ഇടം നേടുന്നത് ഇന്ദ്രനീലക്കല്ലാണ്. ദി രാജരത്ന റൂബി. ഈ ചുവപ്പ് നിറത്തിലെ രത്നക്കല്ലിനെ ആദ്യമായി അനാവരണം ചെയ്യുന്നത് 1986. അക്കാലഘട്ടങ്ങളിൽ ഇതാണ് ലോകത്തിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ മാണിക്കക്കല്ലായി അറിയപ്പെട്ടിരുന്നത്. ഇത് ശരിക്കും ഒരു ചരിത്ര പ്രാധാന്യമുള്ള രത്നക്കല്ലാണ്. അതായത് ഈ ചുവപ്പ് രത്നക്കല്ല് ആദ്യമായി ഉത്ഭവിച്ചത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുമാണ്. അതുമാത്രമല്ല, മധ്യകാലഘട്ടങ്ങളിൽ കലിപ്പൂർ, കലിംഗ, ബർമ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചുവപ്പ് രത്നക്കല്ലുകൾ ലഭിച്ചിരുന്നു. ചുവപ്പൻ രത്നക്കല്ലിനെ ആദ്യമായി സ്വന്തമാക്കിയ വ്യക്തിയായി അറിയപ്പെടുന്നത് തെക്കൻ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന വിജയനഗർ മഹാരാജാവാണ്. അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ദൈവമായ ശിവനെ ആരാധിക്കുവാനായി ഈ വലിയ മാണിക്കക്കല്ലിനെ സമർപ്പിച്ചതായി പറയപ്പെടുന്നു. അങ്ങനെ ആ സാമ്രാജ്യം തകരുവാൻ തുടങ്ങിയതും ഈ മാണിക്കക്കല്ല് പലരുടെ കൈകളിലായി മാറ്റപ്പെട്ടു. അങ്ങനെയുള്ള ഈ വലിയ മാണിക്കക്കല്ലിന് 2475 carat ഭാരമുണ്ട്.
അതുമാത്രമല്ല ഇതിന് ഏകദേശം 200 മില്യൺ അമേരിക്കൻ ഡോളർ വരെ മൂല്യമുണ്ട്. പേർൾ ഓഫ് പ്യൂട്രോ 2016 ഫിലിപ്പീൻസിൽ നിന്നുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുത്തിനെ കണ്ടെത്തിയത്. മൂല്യം എന്താണെന്നറിയാതെ ഏകദേശം 10 വർഷങ്ങളാണ് ഒരു മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ ഈ മുത്ത് ഇരുന്നത്. അതായത് അദ്ദേഹം പതിവ് പോലെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളത്തിനടിയിൽ നിന്നും ഈ മുത്തിനെ കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയ ഈ മുത്തിന് 1 അടി വീതിയും 2.2 അടി നീളവുമുണ്ട്. എന്നാൽ ഭാരം 34 കിലോയാണ്. ഈ മുത്തിൻ്റെ ഇപ്പോഴത്തെ മൂല്യം ഏകദേശം 100 മില്യൺ ഡോളറാണ്. ഇത് പ്രകൃതിയിൽ രൂപീകരിക്കപ്പെട്ട ഏറ്റവും വലിയ മുത്തായതുകൊണ്ടാണ് ഇതിന് ഇത്രയധികം മൂല്യം ലഭിച്ചത്. ഇതൊരു യഥാർത്ഥ മുത്താണെന്ന് ഊർജിതപ്പെടുത്തുവാനും നിരവധി പരിശോധനകളും നടത്തിയിരുന്നു. ഈ മുത്തിനെ ഇപ്പോൾ ജനങ്ങൾ കാണുവാൻ കാഴ്ച ബംഗ്ലാവിൽ വെച്ചിരിക്കുകയാണ്. ഈ ന്യൂസ് നിങ്ങളെവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.